മണ്ഡലകാലത്തിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ സുനിഷ അയ്യല്ലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, ഈ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്തതിൽ രൂക്ഷമായ പ്രതികരണമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ മണ്ഡലകാലം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുവരെയാണ് പ്രതിപക്ഷ നേതാവ് ആക്ഷേപമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. ബി ജെ പിയുടെ നിലപാടും മറിച്ചല്ല. എന്തായിരിക്കും ബോർഡിന്റെ തീരുമാനം എന്നതിൽ ആകാംക്ഷയുണ്ട്. ഇത് പുനഃപരിശോധിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്തരെയൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ഉറപ്പാണല്ലോ. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം ഏതായാലും പൂർത്തിയായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഈ വിഷയത്തിൽ നിയമസഭയിലടക്കം നേരത്തെയും സബ്മിഷനായും ഇപ്പോഴും ഇന്നും പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ ബി ജെ പിയും ഇതേ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ഓൺലൈൻ ബുക്കിംഗ് മാത്രമായി പരിമിതപ്പെടുത്തിയത് അത് സ്പോട്ട് ബുക്കിംഗിലേക്ക് കൂടി മാറ്റുക എന്നത് തന്നെയായിരിക്കും തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രതിഷേധം ഒരു ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഏതായാലും നിലവിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഉന്നതതല യോഗത്തിന് മാത്രമേ, അതായത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. അതുകൊണ്ട് ഈ ഉന്നതതല യോഗത്തിൽ മാത്രമാണ് ഈ ഇളവ് വരുത്തണമെങ്കിൽ ഇളവ് വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഇളവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ഈ പുനഃചിന്ത ഉണ്ടാവുക എന്നതാണ്. ഏതായാലും നിർദ്ദേശങ്ങളായിരിക്കും അങ്ങനെയെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുക എന്നതാണ്. നിലവിൽ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നതുപോലെ 70,000 ഓൺലൈൻ ബുക്കിംഗും 10,000 സ്പോട്ട് ബുക്കിംഗും എന്ന രീതിയിലേക്കുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുമോ എന്നതാണ് നിലവിൽ അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ പമ്പയിലൊക്കെ ഈ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കുക എന്നത് തന്നെയായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രധാനമായും സൗകര്യം ഒരുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കും. ചർച്ചകളും ഏതായാലും നടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡ് അല്പസമയത്തിനകം ദേവസ്വം മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. മന്ത്രിയുടെ ഒരു പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? സർക്കാരിന്റെ ഒരു നിലപാട് എന്താണ്? വിനിത, നമ്മൾ അല്പസമയം മുമ്പ് വരെ സംസാരിച്ചപ്പോഴും ഏതായാലും സ്പോട്ട് ബുക്കിംഗ് പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിലവിൽ കടന്നിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. കാരണം കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം തീരുമാനിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രി വി എൻ വാസവനും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി ദേവസ്വം ബോർഡ് തുടങ്ങി ഈ ഉന്നതതല യോഗം, ഈ യോഗത്തിൽ കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതെ പൂർണ്ണമായും ഓൺലൈൻ ബുക്കിംഗിലേക്ക് മാറ്റിയത് എന്ന കൂടുതലായി തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. പ്രധാനമായും സർക്കാർ പറയുന്നൊരു വാദം ഇതാണ്, അതായത് ഇവരുടെ സുരക്ഷിതത്വം, ഭക്തരുടെ, തീർത്ഥാടകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ്. 80,000 പരിമിതപ്പെടുത്തുമ്പോൾ പൂർണ്ണമായും ഓൺലൈൻ ബുക്ക് ചെയ്താണ് ആളുകൾ, ഭക്തർ ഈ ശബരിമലയിലേക്ക് എത്തുക. പകരം തന്നെ വഴി കൂടി തിരഞ്ഞെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഈ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിൽ ഉണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്ന വഴി, ഏത് ദിവസം, അങ്ങനെയൊക്കെ തന്നെയും കണക്ക് കൂട്ടിക്കൊണ്ട് സുരക്ഷ ഉറപ്പാക്കാം. അത്തരം ഇടങ്ങളിൽ തന്നെ പോലീസിൻ്റെ വിന്യാസം അത് കൃത്യമായി തന്നെ ഉറപ്പാക്കാം എന്നതാണ് സർക്കാർ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കേണ്ട, ഓൺലൈൻ ബുക്കിംഗ് എന്നൊരു രീതിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം കൊണ്ടുവന്നാൽ പോലും, കഴിഞ്ഞ തവണ ഈ ബുക്കിംഗ് സംവിധാനം കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും കൂടുതൽ പേരും ഓൺലൈൻ ബുക്കിങ്ങിനെ പരിഗണിക്കാതെ, ബുക്കിങ്ങിനെ സ്വാധീനിക്കാതെ തന്നെ മറ്റു രീതിയിലേക്ക് സ്പോട്ട് ബുക്കിങ്ങുമായി വരുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഓൺലൈൻ ബുക്കിങ്ങിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്പോട്ട് ബുക്കിംഗ് തന്നെ തിരഞ്ഞെടുക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. അത് വീണ്ടും തിരക്ക് കൂട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം വേണ്ട എന്നുള്ള രീതിയിലാണ് സർക്കാർ ഈ സ്പോട്ട് ബുക്കിംഗ് മാറ്റിക്കൊണ്ട് ഓൺലൈൻ ബുക്കിംഗ് എന്ന രീതിയിലേക്ക് പൂർണ്ണമായും കടക്കുകയും ചെയ്തത്. പക്ഷേ നേരത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോഴും പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പുറത്തുനിന്നും, കേരളത്തിന്റെ പുറത്തുനിന്നുള്ളവരടക്കം ഈ ശബരിമല ദർശനത്തിനായി എത്തുന്നുണ്ട്. ഈ ഇവർക്കൊക്കെ തന്നെയും ഇങ്ങനെ ഒരു ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം മാത്രമാണ് ഉള്ളത് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ടോ എന്നത് വലിയ സംശയമാണ്. ഇവിടെ എത്തിയതിനു ശേഷമാണ് വ്രതം നോറ്റ് ഇവിടെ എത്തി ശബരിമലയിൽ എത്തുന്ന സമയത്താണ് ഈ ഓൺലൈൻ ബുക്കിംഗ് മാത്രമാണ് ഉള്ളത്, സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്നറിയുന്നത്. അത് അവരിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതാണ് മറ്റൊരു കാര്യം. ഈ വയസ്സ് പ്രായമായവരടക്കം ഈ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഈ ബുക്കിംഗ് സംവിധാനം എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അത് അവർക്ക് ഈ ശബരിമല ദർശനത്തിന് കാരണമാകില്ല, ദർശനം തടയുന്നതിന് കാരണമാകില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും
ശരി സുനിഷ ഇല്ലൂരാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും സ്പോട്ട് ബുക്കിംഗ് പുനഃസ്ഥാപിക്കണം എന്നതുതന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇതിലൊരു അനുകൂല തീരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് സുനിഷ ഇല്ലൂർ അപ്പോൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും ഏതായാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ബിജെപിയും ഇത് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്